بسم الله الرحمن الرحيم فاتحة كارينيا إنك تونو ഒരു സത്യവിശ്വാസി ഏറ്റവും കൂടുതൽ ഓതുന്ന അധ്യായം സൂറത്തുൽ ഇഖ്ലാസ് ആയിരിക്കും. വളരെ ലളിതമായി നമ്മുടെ നാവുകൾക്ക് വഴങ്ങി വരുന്ന പ്രത്യേകമായ ഒരു അത്ഭുതമാണ് സൂറത്തുൽ ഇഖ്ലാസിന്റെ അക്ഷരക്കൂട്ടങ്ങൾക്ക് ഉള്ളത് എന്നത് ഒരു സത്യമാണ്. വളരെ പെട്ടെന്ന് കൊച്ചു പ്രായത്തിലാണെങ്കിൽ ഒരു പക്ഷെ ഫാത്തിഹ പഠിക്കുന്നതിന് മുന്നേ തന്നെ സംസാരത്തിന്റെ ആദ്യ രംഗങ്ങളിൽ കുഞ്ഞിളം പ്രായക്കാർ പെട്ടെന്ന് മനഃപ്പാടമാക്കുകയും കുറച്ചുകൂടി ഉച്ചാരണ ഭേദത്തോടുകൂടെ പാരായണം ചെയ്യുകയും ചെയ്യുന്ന അധ്യായം സൂറത്തുൽ ഇഖ്ലാസാണ്. അത്രത്തോളം അള്ളാഹു നമ്മുടെ നാവിൻ തുമ്പിൽ ആ അധ്യായത്തെ എത്തിച്ചു തന്ന ഒരു ജീവിത രീതികളാണ് നമുക്കൊക്കെ അനുഭവമുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് നാല് ആയത്തുകളാണുള്ളത്. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് അധ്യായം നാല് ആയത്തുകളാണുള്ളത്. പരിശുദ്ധ മക്കയിലാണ് അത് അവതരിച്ചത്. മക്കയിൽ അവതരിച്ചു എന്ന് പറയുന്നത് മക്കിയ് എന്ന് പറയുന്ന സൂറത്തുകൾ ആണ്. അത് മക്കയിൽ അവതരിക്കണം എന്നല്ല, ഹിജറയുടെ മുമ്പ് അവതരിക്കുക എന്നതാണ് അതിന്റെ മാനദണ്ഡം. ഹിജറക്ക് ശേഷം അവതരിച്ചത് മക്കയിൽ വന്നപ്പോഴാണെങ്കിൽ പോലും അതിന് മദനീയ എന്ന് പറയാം. ഇത് മക്കയിൽ അവതരിച്ച അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇഖ്ലാസ് അധ്യായം അവതരിക്കാൻ ധാരാളം കാരണങ്ങൾ, അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ നമുക്ക് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. എന്നാലും അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കാണ്. മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളുടെ ദുറുൽ മൻസൂറിൽ കാണാം. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖൈബറിലെ ജൂത സഹോദരന്മാർ ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അവർ വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ചോദ്യം ഉന്നയിക്കുകയാണ്. യാ അബൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി അവർ അങ്ങനെ വിളിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ചോദിക്കാം, ഖലഖല്ലാഹുൽ മലായികത മിൻ നൂരിൽ ഹിജാബ്, അള്ളാഹു മലക്കുകളെ പടച്ചിരിക്കുന്നത് ഹിജാബിന്റെ പ്രകാശം കൊണ്ടല്ലേ എന്ന്. അതായത് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും ഇടയിലുള്ള, അല്ലെങ്കിൽ റബ്ബിന്റെയും അവന്റെ സൃഷ്ടികളുടെയും ഇടയിലുള്ള മറകളിൽ അതിപ്രധാന മറയാണ് പ്രകാശത്തിന്റെ മറ, ഹിജാബിന്റെ മറ. ആ ഹിജാബിന്റെ മറയാകുന്ന പ്രകാശത്താലല്ലേ, ഹിജാബെന്ന മറയാകുന്ന പ്രകാശത്താലല്ലേ അള്ളാഹു മലക്കുകളെ പടച്ചത് അല്ലേ. അതെ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കളിമൺ സത്തയിൽ നിന്നല്ലേ അള്ളാഹു പടച്ചത്. അതെ, ഇബ്ലീസിനെ അള്ളാഹു പടച്ചത് മിൻ ലഹബിൻ നാരി, ആളിക്കത്തുന്ന തീനാളത്തിൽ നിന്നല്ലേ, അതായത് തീയിന്റെ പടപ്പല്ലേ ഇബ്ലീസ്. അതെ, അള്ളാഹു ആകാശത്തെ പടച്ചത് വസ്സമാഅ മിൻ ദുഖാൻ, പുകയിൽ നിന്നല്ലേ, പുക പുകയിൽ നിന്നല്ലേ അള്ളാഹു ആകാശത്തെ പടച്ചത്. അതെ, വല്ലറള മിൻ സബദിൽ മാഇ, വെള്ളത്തിന്റെ നുരയിൽ നിന്നും പതയിൽ നിന്നുമല്ലേ അള്ളാഹു ഭൂമിയെ രൂപകൽപ്പന ചെയ്തത്. അത് ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം. ഈ പറയപ്പെട്ട ഓരോന്നും ഉണ്ടായിട്ടുള്ളതിന്റെ സൃഷ്ടിപ്പിന് ആധാരമായിട്ടുള്ള ഘടകത്തെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനും ഹദീസും നമുക്കത് മുന്നിൽ സാക്ഷിയാണ്. ഈ പറഞ്ഞ രൂപത്തിലാണ് ഓരോന്നിന്റെയും സൃഷ്ടി. എന്നാൽ ഞങ്ങൾക്കറിയണം മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, فأخبرنا عن ربك فلما يحب فلم يجبهم, ربنا എന്തുകൊണ്ടാണ് പടച്ചിരിക്കുന്നത് എന്ന് പറയും. അല്ലാഹുവിനെ എന്തു വെച്ച് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവിന്റെ ജന്മം എങ്ങനെ, അല്ലാഹു ഉണ്ടായതെങ്ങനെ, അല്ലാഹനെ പ്രസവിക്കുക ചെയ്തത്, ഒരായിരം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തപ്പെട്ട പ്രയോഗം പോലെ. فأخبرنا عن ربك, നിന്റെ റബ്ബിനെ എങ്ങനെയാ പടക്കപ്പെട്ടത് അതൊന്ന് പറയോ. അള്ളാഹുവിന്റെ ഹബീബ് എന്ത് പറയാൻ, ഫലം യുജീബുഹുമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ അവർക്ക് മറുപടി കൊടുത്തില്ല. എന്ത് മറുപടി ഇപ്പൊ അവരോട് പറയാം? അവരുടെ ചോദ്യം ധാരാളം ഉദാഹരണങ്ങൾ നിരത്തിയിട്ട് വായടപ്പിക്കുന്ന മറുപടി കിട്ടാത്ത രീതിയിൽ അവിടുത്തെ നിശബ്ദനാക്കി കളയുന്ന ചോദ്യം ചോദിച്ചു. പക്ഷെ മറുപടി പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ ചോദിച്ചിട്ട് പരിഹസിക്കാനോ അല്ലെങ്കിൽ ഉത്തരമുട്ടിക്കാനോ വന്ന സമൂഹത്തിന്റെ മുന്നിൽ മറുപടി പറയാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد ഈ അധ്യായം അങ്ങ് ഓതി കൊടുത്തു എല്ലാത്തിനും മറുപടി എതിരുണ്ട് മറുപടി പറയണം നബിയേ കുൽ അങ്ങ് പറയ പ്രവാചകരെ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങൾ ഈ ചോദിച്ചിരിക്കുന്ന വലിയ മൂർച്ചയുള്ള ചോദ്യശരങ്ങളുടെ മറുപടി ഹുവ വസ്തുത പറയട്ടെ വസ്തുത ഞാൻ പറയട്ടെ അല്ലാഹു അഹദ് അല്ലാഹു ഏകനാ അല്ലാഹു അഹദാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പിന്നെ കഷ്ണമില്ല അല്ലാഹുവിൽ നിന്നും ഒന്നും ശാഖയായിട്ട് പോകുന്നൊന്നുമില്ല ഏകനാണ് എന്തിനാ ആദ്യം അലിഫ് എഴുതിയത് എന്തിനാണ് ആദ്യം അലിഫ് എഴുതിയത് ഇത്ര സരളമായി ഉച്ചരിക്കാൻ കഴിയുന്ന ആ എന്ന ഉച്ചാരണം അള്ളാഹുവിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് എവിടെയും ആദ്യം സംസാരിക്കുന്ന ഭാഷ ആയാണ് ആ ആക്ക് ഒരുപാട് അർത്ഥമുണ്ട് ആദ്യം ഉച്ചരിക്കുന്ന അക്ഷരം ആയാണ് അകാരമാണ് അല്ലെങ്കിൽ ഉകാരമാണ് രണ്ടും ഒന്ന് തന്നെയാണ് അകാരവും ഉകാരവും ഫലത്തിൽ ഒന്ന് തന്നെയാണ് ഹർക്കത്തിന്റെ മക്കാമിലാണ് അലിഫ് എഴുതിയത് എന്താ അള്ളാഹുവിലേക്ക് സൂചിപ്പിക്കുകയാണ് അള്ളാഹ് എഴുതുമ്പോഴും അങ്ങനെയല്ലേ അൽ ഇലാഹ് അലിഫ് അലിഫ് തന്നെ ഒന്ന് പോലെയല്ലേ ഇരിക്കുന്നത് ഏകൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് പറയുന്നു വസ്തുത ഹുവ വസ്തുത അല്ലാഹു അഹദ് അല്ലാഹു ഏകന അല്ലാഹു നമുക്ക് കരുണ ചെയ്യട്ടെ അല്ലാഹു സമദ് പിന്നെ അല്ലാഹ് എന്നുള്ള പദം എടുത്തു പറഞ്ഞു ഖുൽ ഹുവ അല്ലാഹു അഹദ് ഹുവ സമദ് എന്ന് പറഞ്ഞാൽ മതി അല്ലാഹു എന്ന പദത്തെ എടുത്തെടുത്ത് പറയാം കാരണം എന്താ അല്ലാഹുവിന്റെ വിശേഷണങ്ങളായി അധ്യായത്തിലുള്ളത് അല്ലാഹുവിന്റെ വിശേഷണമാണ് അഹദ് അല്ലാഹുവിന്റെ വിശേഷണമാണ് സമദ് അപ്പൊ അല്ലാ എന്ന ജലാലിയത്തിന്റെ പദത്തെ കൊണ്ടുവന്ന് തന്നെ ഓരോന്നിനെയും പ്രത്യേകം പ്രത്യേകം വിശേഷണമായി എടുത്തു കാണിക്കുകയാണ് അല്ലാഹു ഏകനാണ് അല്ലാഹു സമദ് അവൻ സ്വയം പര്യാപ്തത ഉള്ളവനാണ് ഒരാശ്രയവും വേണ്ട സ്വയം പര്യാപ്തത മറ്റൊരു സപ്പോർട്ടേ വേണ്ടവൻ അവൻ ഗനിയാണ് മുഗനിയാണ് ആരുടെ ആവശ്യമില്ല ആരുടെയും ആവശ്യമില്ല അവൻ നിലനിൽക്കാൻ ആരെയും അവൻ ജനിപ്പിക്കേണ്ടതില്ല ലമ്മെലിത് ഒരിക്കലും അല്ലാഹു ജന്മം നൽകിയിട്ടില്ല അല്ലാഹ് പ്രസവിച്ചിട്ടില്ല അല്ലാഹുവിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് അല്ലാഹു പ്രസവിച്ചിട്ടില്ല വലം യൂലദ് അല്ലാഹുവിനെ ആരും പ്രസവിച്ചതുമല്ല അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കണം തന്നെ അങ്ങനെ ചിന്തിക്കണ്ട അവർക്കുള്ള മറുപടി അല്ല അങ്ങനെ ചിന്തിക്കണ്ട എന്നുള്ളത് നമ്മളോട് പറഞ്ഞതാ അള്ളാഹുനെ പ്രസവിച്ചതാണോ അള്ളാഹു പക്ഷെ ചിന്തിക്കാത്തോടത്തേക്കാണ് ഈ ഉത്തരങ്ങളൊക്കെ പോകുന്നത് അള്ളാഹു ആരെയും പ്രസവിച്ചിട്ടുമില്ല ആരും അള്ളാഹുവിനെയും പ്രസവിച്ചിട്ടില്ല വലം യകുൻ ലഹു അള്ളാഹുവിന് തുല്യമായില്ല കുഫുവൻ അള്ളാഹുവിന് തുല്യമായില്ല അഹദുൻ ഒരാളുമില്ല അള്ളാഹുവിന്റെ തൗഹീദ് ആണ് ഇവിടെ പറഞ്ഞത് അഹദാണ് അവൻ ആദ്യത്തെ ആയത്ത് എങ്ങനെ ഖുൽ അവർക്കുള്ള മറുപടി പറയും നബിയെ ഹുവ വസ്തുത അല്ലാഹു അഹദ് അല്ലാഹു ഏകനാണ് റബ്ബിന്റെ തൗഹീദാണ് പറഞ്ഞത് അല്ലാഹു സമദ് സ്വയം പര്യാപ്തത സ്വയം പര്യാപ്തനാണ് അതും ഏകത്വമാണ് സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനും ആവശ്യമില്ല ഏകത്വമാണ് അവിടെയും പറഞ്ഞത് തൗഹീദ് ലം യലിദ് വലം യൂലദ് ഇതുപോലെ മറ്റൊന്ന് കാണാനില്ല ഒന്നുകിൽ ആരെങ്കിലെയും ആരുടെയെങ്കിലും ആരുടെയെങ്കിലും പിതൃത്വമോ മാതൃത്വമോ ഉണ്ടാവും അതായത് ലം യലിദിന് വിരുദ്ധമായി അല്ലെങ്കിൽ ആരെങ്കിലും പിതാവും മാതാവുമായി ഉണ്ടാവും ഈ രണ്ടാമൊരവസ്ഥയിലല്ലാതെ ലോകത്തൊരു മനുഷ്യനുണ്ടായിട്ടില്ല ഒരു സൃഷ്ടിയുമില്ല മലക്കുകളുടെ കാര്യം ഒഴിച്ചു നിർത്തിയ മനുഷ്യന്മാരൊന്നും ആലോചിച്ചു നോക്കി ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിച്ചിട്ടില്ല പക്ഷെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും മക്കളുണ്ടായിട്ടുണ്ട് പക്ഷെ അല്ലാഹുവിന്റെ വിഷയത്തിൽ ലം യലിദുമാണ് വലം യൂലദുമാണ് ആരെയും അവൻ പ്രസവിച്ചിട്ടുമില്ല ആരും അവനെ പ്രസവിച്ചതുമില്ല ആരും അവന് ജന്മം നൽകിയതുമില്ല അവിടെയും തൗഹീദാണ് ഏകത്വമാണ് അല്ലാഹുവിന്റെ മാത്രം അതുല്യതയാണ് അവിടെ കാണുന്നത് അതുല്യത എന്ന് പറഞ്ഞാൽ
ഇനി അത് വ്യക്തമാക്കി തന്നെ പറഞ്ഞു, വലം യകുൻ ലഹു കുഫുവൻ, തുല്യനായിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിന് തുല്യമായിട്ടില്ല, അഹദുൻ ഒരാളുമില്ല, അപ്പോഴും അവന്റെ ഏകത്വമാണ്. ഈ അധ്യായത്തിന്റെ പേര് സൂറത്ത് തൗഹീദ് എന്നാണ്. സൂറത്തുൽ ഇഖ്ലാസിന്റെ മറ്റൊരു പേരാണ് സൂറത്ത് തൗഹീദ്. കാരണം അള്ളാഹുവിന്റെ ഏകത്വമാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ അധ്യായത്തിന്റെ കുറച്ച് പേരുകൾ നോക്കാം. ഈ അധ്യായത്തിന് ധാരാളം പേരുകളുണ്ട്. ഈ അധ്യായത്തിന് ഏകദേശം 20 പേരുകൾ നമുക്ക് കാണാൻ കഴിയും. 20 പേരുകൾ കാണാൻ കഴിയും. മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങളുടെ തഫ്സീറുൽ കബീറിൽ സൂറത്തുൽ ഇഖ്ലാസിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് മഹാനവരകൾ ഈ 20 വരുന്ന പേരുകൾ എടുത്ത് പറയുന്നുണ്ട്. നമുക്കൊന്ന് പെട്ടെന്ന് ഏതായാലും സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഈ 20 പേരെങ്കിലും ഒന്ന് കേട്ടു പോകണ്ടേ? നമ്മുടെ ആയുസ്സിൽ എപ്പോഴും കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ ഇത്. കാണാതെ പഠിച്ചു വെക്കൊന്നും വേണ്ട. എന്നാൽ ഇങ്ങനെയൊക്കെ പേരുകളുണ്ടെന്നൊന്ന് അറിയണം, നല്ലതാണെന്ന്. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഈ കുൽഹു അല്ലാഹു അഹദ് അധ്യായത്തിന്റെ 20 പേരുകൾ നിരത്തി വെച്ചാൽ തന്നെ ഈ അധ്യായത്തിന്റെ എത്രയോ ഇരട്ടി ഉണ്ടാവും. കാരണം ആ അധ്യായം അത്രയും ചെറുതാണ്. ഒന്നാമത്തെ പേര്, ആ പേരുകൾ പറയുന്നതിന് മുമ്പ് ഇമാം റാസി രേഖപ്പെടുത്തുന്നത് കാണാം. يعلم ان كثره الالقاب في اساميها تدل على مزيد الفضيله. ഇത്രയും സ്ഥാനപേരുകൾ ഈ അധ്യായത്തിന് സൂറത്തുൽ ഇഖ്ലാസിന് അൽ ഇഖ്ലാസ് എന്ന പേരടക്കം 20 പേരുകൾ ഉണ്ടെങ്കിൽ ഇത്രയും പേരുകൾ ഒരു അധ്യായത്തിന് കൂടുതലായി ഉണ്ടാവുക എന്നത് തദുല്ലു അലാ മസീദുൽ ഫളീലത്തി, ഈ അധ്യായത്തിന്റെ ശ്രേഷ്ഠത അത്ര വലുതാണ് എന്ന അറിയിക്കലാണ്. ശരിയാണ്. ഇത്രയും സ്ഥാനമാനങ്ങൾ ഇപ്പൊ ഒരാളെ കുറിച്ച് പറയാണ്, ഒരു മുഹമ്മദിനെ കുറിച്ച് പറയാണ്, മുഹമ്മദ് എം എ ഡിഗ്രി എടുത്തവനാണ്. അപ്പോ അതിന്റെ കൂടെ അഡ്വക്കേറ്റ് മുഹമ്മദ് എം എയുടെ കൂടെ അഡ്വക്കേറ്റും കൂടി. ഇനി അദ്ദേഹം ഒരു ഫൈദിയോ ബാക്കവിയോ കൂടിയാണെങ്കിൽ അപ്പൊ ഒരു ബിരുദവും കൂടി. അദ്ദേഹത്തിന്റെ സ്ഥാനനാമങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇനി അദ്ദേഹം ഒരു മഹലിന്റെ പ്രസിഡന്റ് ആണ്, ആ അപ്പൊ ഒരു പദവിയും കൂടി കൂടി. അദ്ദേഹം നിലവിൽ പഞ്ചായത്തിന്റെയും പ്രസിഡന്റ് ആണ്, ഓ അപ്പൊ പിന്നെയും കൂടി. പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് ഈ വാർഡിന്റെ മെമ്പർ ആയതുകൊണ്ടാണ്, അപ്പൊ പിന്നെയും പദവി കൂടി. പിന്നെ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്നും അദ്ദേഹം പിന്നെ അടുത്ത സ്ഥാനക്കയറ്റം അദ്ദേഹം MLA ആയി, അദ്ദേഹം മന്ത്രിയായി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരാളുടെ പദവി, അതോടൊപ്പം അദ്ദേഹത്തിന് മറ്റു പല പദവികളും കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയെ, അദ്ദേഹത്തിന്റെ മഹത്വത്തെയാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇതൊരു ഉദാഹരണമായി സങ്കല്പിച്ചാൽ സൂറത്തുൽ ഇഖ്ലാസിന് ഇത്രയധികം നാമങ്ങൾ ഉള്ളപ്പോ ഈ സൂറത്തുൽ ഇഖ്ലാസിന്റെ ശ്രേഷ്ഠതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അള്ളാഹു അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മൾ ഈ അധ്യായ സംബന്ധമായിട്ടുള്ള നമ്മുടെ പഠനത്തിൽ ഏകദേശം 10-17 പ്രത്യേകതകൾ ഈ അധ്യായത്തിനുള്ളതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. 10-17 പ്രത്യേകതകൾ സൂറത്തുൽ ഇഖ്ലാസിന്റെ മാത്രം പ്രത്യേകതകൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ കഴിയുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു 10-17 പ്രത്യേകതകൾ ഈ അധ്യായത്തിലുണ്ട്. ഇൻഷാ അല്ലാ നമ്മുടെ പഠന ക്ലാസ്സിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ അത് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഇന്ന് അതിൽ കുറച്ച് ഭാഗം നമ്മുടെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏതായാലും ഈ അധ്യായത്തിന് 20 വരുന്ന സ്ഥാനനാമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തേത് അഹദുഹാ സൂറത്തു തഫ്രീദ്. ഒന്നാമത്തെ പേര് സൂറത്തു തഫ്രീദ്. തഫ്രീദ് എന്ന അധ്യായം, തഫ്രീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തനിപ്പിക്കുക എന്നാണ്. മുത്തഫരീദ് എന്ന് പറഞ്ഞൊരു കിതാബൊക്കെ നമുക്ക് പരിചയമുണ്ടോ? തനിപ്പിക്കുക, അള്ളാഹുവിനെ മറ്റെല്ലാത്തിൽ നിന്നും തന്നെയാക്കുക, ഒറ്റ അള്ളാഹുവിനെ അതുല്യമാക്കുക, അതാണ് തഫ്രീദിന്റെ അർത്ഥം. ഈ അധ്യായത്തിന്റെ പേര് അങ്ങനെയാണ്, സൂറത്തു തഫ്രീദ്. അള്ളാഹുവിനെ അതുല്യനാക്കുന്നു ഈ അധ്യായത്തിന്റെ വിശേഷങ്ങൾ. രണ്ടാമത്തെ പേര് സൂറത്തു തജ്രിയ. സൂറത്തു തജ്രിയ അതും ഇതുപോലെ തന്നെ ഒരു അർത്ഥം തന്നെയാണ്. മൂന്നാമത്തെ പേര് സൂറത്തു തൗഹീദ്. മൂന്നെണ്ണവും ഏകദേശം ഒരർത്ഥം തന്നെയാണ്. സൂറത്തു തൗഹീദ്, തൗഹീദിനെ കുറിച്ച് പറയുന്ന അധ്യായം, ഇങ്ങനെ 3 പേരുകൾ ഈ അധ്യായത്തിന് ഏകദേശം ഒരേ അർത്ഥത്തിൽ തന്നെ കാണാൻ കഴിയും. നാലാമത്തെ പേര് സൂറത്തുൽ ഇഖ്ലാസ്. അത് എല്ലാവരുടെ ഇടയിൽ പ്രചാരം നേടിയിട്ടുള്ളത് സൂറത്തുൽ ഇഖ്ലാസ് എന്നാണ്. എന്താ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പേര് വെക്കാൻ കാരണം? വലി അന്ന മന ഉത്തഖദഹു കാന മുഖ്ലിസം ഫീ ദീനില്ലാഹി. ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളെ ഒരാള്
ഉള്ള അറിഞ്ഞ് വിശ്വസിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ ഈ ദീനിലെ മുഖ്ലിസായ നിഷ്കളങ്കനായ ഒരു മനുഷ്യനായി തീരുകയാണ്. ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താ? അള്ളാഹുവിന്റെ തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വം, പടച്ചവന്റെ കുദ്രത്തൊക്കെ ഇതിൽ പറഞ്ഞത് അല്ലെ? ഖുൽ ഹു അല്ലാഹു അഹദ് നമ്മൾ ഓതി അർത്ഥം പറഞ്ഞതാണല്ലോ. ആ പറയുന്ന നമ്മൾ കേട്ട താൽക്കാലിക അർത്ഥം എന്നതിനപ്പുറം അതിന്റെ ഒരു ആഴത്തിലുള്ള അർത്ഥവും വ്യാഖ്യാനവും ഒക്കെ ഉണ്ട്. അത് മനുഷ്യന്റെ മനസ്സുകൊണ്ട് അറിയാൻ കഴിയും. അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹ് ആരാണെന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കും. ആ ബോധ്യപ്പെടലാണ് ഇതിന്റെ അർത്ഥം. ഈ അധ്യായത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ തൗഹീദാണ്. അള്ളാഹുവിന്റെ തൗഹീദ് ബാഹ്യമായി നമുക്ക് താൽക്കാലിക അർത്ഥങ്ങൾ കൊണ്ട് പറയാൻ പറ്റും. എന്നാലും നമുക്ക് അള്ളാഹു അള്ളാഹ് ആരാണെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന അനുഭവങ്ങളിൽ എത്തുമ്പോഴാണ് ശരിക്കും ഈ അധ്യായത്തിന്റെ അർത്ഥം നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ വരുന്നോടത്ത് എന്താണോ ഒരു മനുഷ്യനിൽ സംഭവിക്ക, ആ അവസ്ഥയിൽ അവൻ ഒരു മുഖ്ലിസായ മനുഷ്യനായി തീരും. അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തിൽ ഇഖ്ലാസ് എന്ന് പേര് വെച്ചത്. ഇനി മറ്റൊരു കാരണം പറയുന്നത്, അല്ല, സൂറത്തിൽ ഇഖ്ലാസ് എന്ന് പേര് വെക്കാൻ മറ്റൊരു കാരണം, ഈ അധ്യായത്തെ സ്നേഹിച്ച്, ഈ അധ്യായത്തെ ജീവിതത്തിൽ എപ്പോഴും പാരായണം ചെയ്ത്, ഈ അധ്യായം നാവിൽ നിന്നും ഒഴിവാവാതെ, ഈ അധ്യായത്തെ തന്റെ ശ്വസന നിശ്വാസത്തോട് ചേർത്ത് പിടിച്ച ഒരു മനുഷ്യന്റെ ജീവിതം നരകത്തിൽ നിന്നും ഖലാസാണ്. അതുകൊണ്ടാണ് ഇതിന് ഇഖ്ലാസ് എന്ന് പറഞ്ഞത്. ഖലാസ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടൽ. ഖലാസ് നടത്തി കൊടുക്കുന്ന അധ്യായം അതാണ് ഇഖ്ലാസ്. ഖലാസ് നടത്തി കൊടുക്കുക എന്നാണ് ഇഖ്ലാസിനർത്ഥം. ഖലാസ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക. രക്ഷപ്പെടൽ നടത്തി കൊടുക്കലാണ് രക്ഷപ്പെടുത്തൽ. അപ്പൊ സൂറത്തിൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം നരക അഗ്നിയിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന സൂറത്ത് എന്നാണ് ഇതിനർത്ഥം. അഞ്ചാമത്തെ പേര് സൂറത്തുന്നജാം, വിജയത്തിന്റെ സൂറത്ത് എന്നാണ്. രക്ഷപ്പെടുത്തും, നജാത്ത്, രക്ഷപ്പെടുക, വിജയിപ്പിക്കുക. നിന്നെ രക്ഷപ്പെടുത്തും, നിന്നെ നിന്റെ വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള അപജയങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കുഫറിൽ നിന്നും. ഈ അധ്യായം നിന്റെ നാവിലുണ്ടോ, നിന്റെ ഹൃദയത്തിലുണ്ടോ, ഈ അധ്യായത്തിന്റെ ആ ഒരു ഇടപെടൽ നിന്നെ രക്ഷപ്പെടുത്തും. ദുനിയാവിൽ ഈ രീതിയിലുള്ള കുഫർ പോലെയുള്ളതിൽ നിന്നും രക്ഷപ്പെടുത്തും, ആഖിറത്തിൽ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തും. അതുകൊണ്ട് ഇതിന് സൂറത്തുൻ നജാ, വിജയത്തിന്റെ അധ്യായം എന്നും പേരുണ്ട്. വിജയം കിട്ടും. അതുകൊണ്ട് നല്ലോണം ഇലക്ഷനൊക്കെ വന്നപ്പോ സ്ഥാനാർത്ഥികൾ വാ തോരാതെ ഇങ്ങനെ അത് ഓതികൊണ്ടിരുന്നറിഞ്ഞ് ജയിച്ചേനെ. വിജയത്തിന്റെ അധ്യായം കൂടിയാണ്. ആറാമത്തെ സൂറത്തുൽ വിലായത്തി, സൂറത്തുൽ വിലായ, വിലായത്ത് നേടിക്കൊടുക്കുന്ന അധ്യായം എന്ന് പറഞ്ഞാൽ, ലി അന്നമൻ ഖറഅഹ സ്വാറ മിൻ ഔലിയ ഇല്ലാ, പടച്ചോനെ ഈ അധ്യായം മാത്രം മതി ഒരാൾക്ക് വലിയവാൻ. ഈ അധ്യായം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ വലിയായേക്കാം. അതുകൊണ്ട് ഈ സൂറത്തിന് സൂറത്തുൽ വിലായത്തി, വിലായത്ത് കൊടുക്കുന്ന അധ്യായം എന്നും അർത്ഥമുണ്ട്, പേരുണ്ട്. ഈ അധ്യായത്തിന്റെ ഏഴാമത്തെ പേര് സൂറത്തുൻ നിസ്ബ, അള്ളാഹുവിലേക്ക് ചേരാനുള്ള അധ്യായം. ലിമാ റുവീന, ലിമാ റവൈന അന്നഹു വറദ ജവാബൻ ലിസ്വാലി മൻ ഖാല അൻസിബ് ലനാ റബ്ബക. ഒരിക്കൽ ഒരു സഹാബി പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിലേക്ക് ഞങ്ങളെ ചേർക്കണേ. അള്ളാഹുവിലേക്ക് ഒന്ന് ചേർത്ത് തരണേ നബിയെ. ഇപ്പൊ നമ്മള് പറയില്ല, പാർട്ടിയിൽ ഒരു മെമ്പർഷിപ്പ് ആടാൻ പോണേന്ന് പറയാറില്ലേ. മഹല്ലിലെ അംഗത്വത്തിലേക്ക്, അംഗങ്ങളിലേക്ക് ഞങ്ങളൊന്ന് ചേർക്ക്. അടുത്ത പ്രാവശ്യത്തെ വോട്ടർ, വോട്ടിനുള്ള വോട്ടർ പട്ടികയിലെ ലിസ്റ്റിൽ ഞങ്ങളുടെ പേര് ചേർക്ക്. നബിയെ അള്ളാഹുവിലേക്ക് ഞങ്ങളെ ചേർക്കണേ. ഹബീബ് കൊടുത്ത മറുപടി, നിസ്ബത്തുല്ലാഹി ഹാദാ, അള്ളാഹുവിലേക്ക് ഒരാൾക്ക് ചേരാൻ ഈ അധ്യായം മതിയെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ അധ്യായത്തിന്റെ ഏഴാമത്തെ പേര് സൂറത്തുൽ നിസ്ബ എന്നാണ്. ഈ അധ്യായത്തിന്റെ എട്ടാമത്തെ പേര് സൂറത്തുൽ മഅരിഫ എന്നാണ്. സൂറത്തുൽ മഅരിഫ, അള്ളാഹനെ ബോധ്യപ്പെടാം, അള്ളാഹനെ ശരിക്കും അറിയാൻ കഴിയാം. لأن معرفة الله لا تتم بما إلا بمعرفة هذه السورة. അത ഞാൻ നേരത്തെ പറഞ്ഞത്, അള്ളാഹനെ ബോധ്യപ്പെടുന്നത് എപ്പോഴാണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ നമ്മൾ മനസ്സിൽ, അള്ളാഹ ആരാടോ, അള്ളാഹ ആരാ? ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ച് വായിക്കാണ് അവൻ ആദ്യമായിട്ട് അള്ളാഹിനെ കുറിച്ച് അറിയാണ്. അങ്ങനെ കരുണാവാനാണ്, കരുണാനിധിയാണ്, അങ്ങനെ എന്തൊക്കെയോ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ വായിച്ചു. സ്നേഹമുള്ളവനാണ്, വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് അള്ളാഹിനെ കുറിച്ച് പറയാണ്. പതുക്കെ പറഞ്ഞാലും അവൻ കേൾക്കും. ഇരുട്ടിന്റെ ഗുഹരങ്ങളിൽ ഉറുമ്പിന്റെ കാലിന്റെ പെരുമാറ്റം അറിയും. സമുദ്രത്തിന്റെ അടിത്തട്ടിലെ മത്സ്യം കണ്ണു ചിമ്മിയത് കണ്ടവനാണ് അള്ളാഹ്. ഒരാള് അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ അറിയാണ്.
ഈ അറിവ്, ഈ അറിവും ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരറിവുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണല്ലോ, ഒരാൾ വായിച്ചറിയാണ് അതിനെ കുറിച്ച്. എന്നെ കുറിച്ച് എന്റെ ദാസന്മാർ അങ്ങയോട് ചോദിച്ചു വന്നാൽ ഞാൻ അടുത്താണെന്ന് പറയണം. വിളിച്ചാൽ വിളി കേൾക്കും, എന്നെ വിളിച്ചാൽ ഞാൻ വിളി കേൾക്കുന്ന അത്ര അടുത്തുണ്ട് ഞാൻ എന്ന് പറയുന്ന ബിയെ. അപ്പൊ അള്ളഹാനെ കുറിച്ച് ഒരാൾ ഇങ്ങനെ അറിയാണ്, അള്ളാഹ് ഇങ്ങനത്തെവനാണ്. ഈ അറിവിനപ്പുറം ഒരറിവ് വരും. എപ്പോഴാണത്? ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രാഥമികമായി അറിഞ്ഞോടത്ത് നിന്നും ഇനി ഇതിൽ കൂടുതൽ അറിയും എപ്പോഴാണെന്നറിയോ? അവനൊരു സങ്കടം വന്നു, ആ സങ്കടത്തിൽ രണ്ട് കൈ ഉയർത്തിയിട്ട് കണ്ണുനീരൊലിപ്പിച്ച് പാതിരാവിൽ അള്ളാഹുവോട് ചോദിച്ചപ്പോൾ അവന്റെ മനസ്സ് പറഞ്ഞു, ഇത്രയും ഞാൻ ചോദിച്ചാൽ എന്റെ റബ്ബനെ കൈവിടൂല. അവൻ ചോദിച്ച കാര്യം അള്ളാഹു ആ കണ്ണുനീരിനെ പരിഗണിച്ചുകൊണ്ട് അങ്ങോട്ട് നടത്തി കൊടുത്തു. നേരത്തെ അവൻ വായിച്ചറിഞ്ഞ കേട്ടറിഞ്ഞ ചോദിച്ച ഉത്തരം തരൂ എന്നുള്ള അല്ല ഇപ്പൊ അവന്റെ മനസ്സിൽ. താൻ ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടിയത് എന്റെ റബ്ബിൽ നിന്ന്. ആ റബ്ബിലേക്ക് അവൻ കുറച്ചും കൂടി അടുത്തു, അള്ളാഹിനെ കുറച്ചും കൂടി ബോധ്യായി. അത് ആരോടും പറഞ്ഞ മനസ്സിലാവൂല. ആ ദുആ ചെയ്തപ്പോ കിട്ടിയ ആനന്ദം, ആ ഉത്തരം അള്ളാഹു സ്വീകരിച്ചപ്പോൾ ഉത്തരം കിട്ടിയപ്പോൾ കിട്ടിയ ആനന്ദം, അത് പറഞ്ഞറിയില്ല. അത് അനുഭവിക്കണം അല്ലെ? അങ്ങനെ അള്ളാഹിനെ അനുഭവമായിട്ട് വരുന്നോടത്താണ്, അള്ളാഹു അനുഭവമായിട്ട് വരുന്നോടത്താണ് സൂറത്തുൽ മഅരിഫ എന്ന സ്ഥാനത്തേക്ക് സൂറത്തുൽ ഇഖ്ലാസ് പോകുന്നത്. അപ്പൊ നമ്മൾ മധുരത്തെ കുറിച്ച് പറയാണ്. മധുരം എങ്ങനെ ആവോ? നല്ല മധുരമാണ്, അത്ര ഉള്ളു. എന്നാലും ഇത്തിരി പഞ്ചസാര ഒരാളുടെ വായിലിട്ട് കൊടുത്തു, എന്നിട്ട് പറയാൻ പറഞ്ഞു മധുരം എങ്ങനെയുണ്ട്, പറയാൻ പറ്റില്ല. പറയാൻ കഴിയാത്ത വിധം അനുഭവത്തിൽ വരുമ്പോൾ അറിയുന്ന ഒരു അറിവ്, അത് വല്ലാത്ത അറിവാണ്. മധുരം എന്ന് പറഞ്ഞു കേട്ട് അത് ആവർത്തിച്ച് പറഞ്ഞു പഠിച്ച ആ അറിവും, പഞ്ചസാരക്ക് മധുരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവും, പഞ്ചസാര വായിലിട്ടപ്പോ കിട്ടിയ മധുരത്തിൽ നിന്നും കിട്ടിയ അറിവും തമ്മിൽ രണ്ട് മാറ്റമുണ്ട്. ഈ അധ്യായത്തിന്റെ ഒരു പേര് സൂറത്തുൽ മഅരിഫ, അള്ളാഹനെ ബോധ്യപ്പെടുന്ന അധ്യായം. കാരണം ഇതിൽ അള്ളാഹുവിന്റെ തൗഹീദാണ് പറഞ്ഞത്, അള്ളാഹുവിന്റെ അതുല്യതയാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്തത്. അള്ളാഹു സൂറത്തുൽ ഇഖ്ലാസിൽ എന്തൊരു അന്തസത്തയാണോ വെച്ചിട്ടുള്ളത്, അത് ബോധ്യപ്പെടുന്ന ഹൃദയവിശാലതയിലേക്ക് റബ്ബ് നമ്മെ ചേർക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഹീദ് നമ്മുടെ ഹൃദയത്തിൽ തട്ടട്ടെ. അള്ളാഹ് നമ്മളെ കാണുന്നുണ്ടെന്നുള്ള ബോധവും, പടച്ചോന്റെ അടിമയാണ് നമ്മളെന്ന് തോന്നലൊക്കെ ഉണ്ടാവുന്നത്, ആ ഒരു ബോധ്യപ്പെടൽ നമ്മളിൽ ഉണ്ടാവുമ്പോഴാ. ഈ അധ്യായത്തിന്റെ എട്ടാമത്തെ നാമം സൂറത്തുൽ മഅരിഫ എന്നാണ്, അള്ളാഹുവിനെ ബോധ്യപ്പെടുന്ന അധ്യായം. കാരണം ഒരാൾക്ക് അള്ളാഹുവിനെ ബോധ്യപ്പെടണമെങ്കിൽ ഈ അധ്യായത്തിലൂടെ അല്ലാതെ നടക്കൂല. ഈ അധ്യായം ഉദ്ഘോഷിക്കുന്ന സന്ദേശത്തിലൂടെ അല്ലാതെ നടക്കൂല. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന റജുലൻ സല്ലാ ഫഖറാ ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു മനുഷ്യൻ നിസ്കരിക്കാണ്, നിസ്കാരത്തിൽ അവൻ ഓതിയത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അധ്യായമാണ്. ഫാത്തിഹ കഴിഞ്ഞിട്ട് ഈ അധ്യായം. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹ അവൻ ഓതുമ്പോൾ അവന്റെ കണ്ട നാളം ഇടറുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സഹാബികളോട് പറഞ്ഞു, ഇന്ന ഹാദാ അബ്ദുൻ അറഫ റബ്ബഹു, അള്ളാഹനെ അറിയേണ്ട പോലെ അറിഞ്ഞ ഒരു അടിമയാണ് ഈ മനുഷ്യനെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് മുതൽക്കാണ് ഈ അധ്യായത്തിന് സൂറത്തുൽ മഅരിഫ എന്ന പേര് വെച്ചത്, അള്ളാഹനെ ബോധ്യപ്പെടാനുള്ള അധ്യായം എന്ന പേര് വെച്ചത് ആ സംഭവത്തിന് ശേഷമാണെന്നും മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. ഏതായാലും നമ്മളിപ്പോ എത്ര പേര് പറഞ്ഞു? എട്ട് പേര് പറഞ്ഞു. ഇനി ഒമ്പതാമത്തെ പേര് സൂറത്തുൽ ജമാൽ. സൂറത്തുൽ ഇഖ്ലാസിന്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ ജമാൽ. സൂറത്തുൽ ജമാൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ജമീലു യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ഭംഗിയാണ്, ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ്. അപ്പൊ ഭംഗി എന്ന അർത്ഥത്തിൽ സൂറത്തുൽ ജമാൽ ഭംഗിയുടെ അധ്യായം എന്ന് ഈ അധ്യായത്തിന് പേരുണ്ട്. അപ്പൊ അള്ളാഹു അള്ളാഹുവിന്റെ വിശേഷണം പറയുന്ന അധ്യായമാകുമ്പോൾ അള്ളാഹുവിന്റെ ഭംഗിയാണ് യഥാർത്ഥത്തിൽ അവന്റെ തൗഹീദ്. ആ തൗഹീദ് പറയുന്ന അധ്യായം അള്ളാഹുവിന്റെ ഭംഗിയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ലം എലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഭംഗിയാണ്. ആ ഭംഗിയെ അവതരിപ്പിക്കുന്ന എന്നതിന്റെ പേരിൽ ഈ അധ്യായത്തിന് സൂറത്തുൽ ജമാൽ ഭംഗിയുടെ അധ്യായം എന്ന് പേരുണ്ട്. ഇനി നോക്കിക്കോ, ഈ അധ്യായത്തിന്റെ പത്താമത്തെ പേര് സൂറത്തുൽ
മുഖസ്കിശത്തുൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ അധ്യായം രോഗങ്ങളെ തട്ടിത്തെറിപ്പിച്ച് കളയുന്ന അധ്യായമാണ്. അതായത് ഒരാൾക്കൊരു രോഗം വന്ന് ആ രോഗം മാറുമ്പോൾ പറയുന്ന ഒരവസ്ഥയാണ് തഖ്ശീശ് എന്ന്. ആ ഒരു അവസ്ഥയിലേക്ക് രോഗമുക്തി ഈ അധ്യായത്തിന്റെ പാരായണം കൊണ്ട് ഒരു മനുഷ്യന് സാധ്യമാകുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. രോഗമുക്തി ഉണ്ടാകും ഈ അധ്യായം പാരായണം ചെയ്യുമ്പോൾ. പിന്നെ പതിനൊന്നാമത്തെ ഈ അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ പേര് സൂറത്തുൽ മുഅവ്വിദ എന്നാണ്. കാവല് തടാൻ പറ്റിയ അധ്യായമാണ് ഈ അധ്യായം. പാരായണം ചെയ്യാതെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറില്ല. ഫലക്ക് നാസ് രണ്ട് അധ്യായങ്ങൾ കാവലിനുള്ള പോലെ തന്നെ ഇതും കാവലിനുള്ള അധ്യായമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങള് അന്നഹു ദഖല അലാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ, മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന് പറയുന്ന മഹാനായ സ്വഹാബി റളിയല്ലാഹു അൻഹു, ആ സ്വഹാബിയുടെ അടുക്കലേക്ക് ഹബീബായ നബി തങ്ങൾ കടന്നു ചെന്നു. എന്നിട്ടോ ഫഅവദഹു ബിഹാ വബില്ലതൈനി ബഅദഹാ, ഈ അധ്യായവും ഇതിന്റെ ശേഷം ഓതപ്പെടുന്ന രണ്ട് അധ്യായം, അതായത് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും, അതായത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖും, ഖുൽ ഔദു ബിറബ്ബിൻ നാസും, ഈ മൂന്ന് അധ്യായങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു സുഖമില്ലാതെ കിടക്കുന്നോടത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഓതി ഊതി. എന്നിട്ടോ സുമ്മ ഖാല, പിന്നെ റസൂലുള്ള പറഞ്ഞു, നഊദു ബിഹിന്ന ബിമ ഫമാ തുഅവ്വിദത് ബിഖൈരിൻ മിൻഹാ, ഈ അധ്യായങ്ങൾ കൊണ്ട് അള്ളാഹുവോട് കാവൽ തേടുന്നു, ഈ അധ്യായങ്ങൾക്കപ്പുറം കാവൽ തേടാൻ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ രോഗാവസ്ഥയിൽ മഹാനവറുകളെ ഇത് ഓതിയിട്ട് റസൂലുള്ള കാവലിന് വേണ്ടി മന്ദിരിക്കുന്നു, കാവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി സൂറത്തുൽ മുഅവ്വിദ, കാവൽ, അള്ളാഹുവിന്റെ കാവൽ സ്ഥാപിച്ചു തരുന്ന അധ്യായം എന്ന് ഈ അധ്യായത്തിന്റെ പേരുണ്ട്. ആ പേര് ഈ അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ പേരാണ്. ഈ അധ്യായത്തിന്റെ സൂറത്തുൽ ഇഖ്ലാസിന്റെ പന്ത്രണ്ടാമത്തെ പേര് സൂറത്ത് സ്വമദ് എന്നാണ്. സ്വയം പര്യാപ്തത എന്നതിലേക്ക് സൂചിപ്പിച്ച്, അള്ളാഹുവിന്റെ സ്വയം പര്യാപ്തത എന്ന ഒരു സൂചന ഇതിലുണ്ടല്ലോ, അള്ളാഹു സ്വമദ്, ആ പേരിനെ തന്നെ ഈ അധ്യായത്തിന്റെ പേരാക്കി സൂറത്ത് സ്വമദ് എന്ന് പേര് വെക്കപ്പെട്ടിട്ടുണ്ട്. ഈ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ പേര് സൂറത്തുൽ അസാസ് എന്നാണ്. അടിസ്ഥാനം, അടിസ്ഥാനം, അതായത് ഈ അധ്യായത്തിന്റെ പോലീസ കൊണ്ടാണ് ആകാശവും ഭൂമിയുമെല്ലാം അള്ളാഹു ഇവിടെ ഉറപ്പിച്ചു നിർത്തിയതെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹബീബ് പഠിപ്പിച്ചു, ഉസ്സിസത്തി സമാവാതു വസ്സബ്ഉ വല്ലർളൂന സബ്ഉ അലാ ഖുൽ ഹുവല്ലാഹു അഹദ്, ഏഴ് ആകാശങ്ങളും ഭൂമിയുടെ ഏഴ് തട്ടും അല്ലാഹു ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് സൂറത്ത് ഖുൽഹു അല്ലാഹു അഹദിലൂടെയാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാത്തിനും ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നതിന്റെ അടിസ്ഥാനം, അസ്ഥിവാരമാണ് ഈ അധ്യായമെന്ന് ഈ അധ്യായത്തിന്റെ പേര്. അങ്ങനെ മഹാന്മാർ എണ്ണിയിട്ടുണ്ട്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ് ആകാശവും ഭൂമിയും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഒരു ഹദീസിലുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണോ വിഭാവനം ചെയ്യുന്നത് അതേ തൗഹീദ് തന്നെയാണ് സൂറത്തുൽ ഇഖ്ലാസും വിഭാവനം ചെയ്യുന്നത്. ഇനി ഈ അധ്യായത്തിന്റെ പതിനാലാമത്തെ പേര് സൂറത്തുൽ മാനിഅ എന്നാണ്. ഈ അധ്യായത്തിന്റെ പതിനാലാമത്തെ പേര് സൂറത്തുൽ മാനിഅ എന്നാണ്. പ്രതിബന്ധമായി, പ്രതിരോധം തീർത്തു നിൽക്കുന്ന ഒരു അധ്യായമാണ് ഈ അധ്യായം. ഈ പേര് വെക്കാൻ കാരണമുണ്ട്. പതിനാലാമത്തെ പേര് സൂറത്തുൽ മാനിഅ, ഈ പേര് വെക്കാൻ കാരണമുണ്ട്, അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മിഅ്റാജിന്റെ സന്ദർഭത്തിൽ പറഞ്ഞുവത്രേ, അങ്ങേക്ക് ഞാൻ സൂറത്തുൽ ഇഖ്ലാസ് തന്നിരിക്കുന്നു, അങ്ങേക്ക് ഞാൻ സൂറത്തുൽ ഇഖ്ലാസ് തന്നിരിക്കുന്നു നബിയെ. മിഅ്റാജിൽ ഹബീബായ നബിയോട് അല്ലാഹു പറഞ്ഞതാണ്, വഹിയ മിൻ ദഖായിരി കുനൂസി അർശി, എന്റെ അർശിന്റെ ചുവട്ടിലെ നിധികളുടെ കൂട്ടത്തിൽ അതിപ്രധാനപ്പെട്ട ഒരു നിധിയാണ് ഈ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് അല്ലാഹു പറയുകയാണ്. ഹിയൽ മാനിഅതു, ഈ സൂറത്തുൽ ഇഖ്ലാസ് തടഞ്ഞു നിർത്തും, എന്തിനെ തടയും, തംനഉ അദാബൽ ഖബരി വൽഹഫാതിൻ നിറാൻ, നരകത്തിന്റെ ആളലും ഖബറിന്റെ അദാബും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് പതിവാക്കി പോരുന്ന അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കാവലാണ്.
അള്ളാഹുവിന്റെ അദാബ് നരകത്തിന്റെ അദാബ് അതുപോലെ തന്നെ ഖബറിന്റെ ശിക്ഷ ഇതിൽ നിന്നുമെല്ലാം ഈ അധ്യായം തടസ്സമായി നിൽക്കും. അതുകൊണ്ട് സൂറത്തുൽ മാനിഅ തടസ്സമായി നിൽക്കുന്ന അധ്യായം എന്ന് ഇതിന് പേരുണ്ട്. 15-ാമത്തെ പേര് സൂറത്തുൽ മുഹ്ദിറ എന്നാണ്. ഈ അധ്യായത്തിന്റെ 15-ാമത്തെ പേര് സൂറത്തുൽ മുഹ്ദിറ എന്ന് പറഞ്ഞാൽ ഈ അധ്യായം എപ്പോ പാരായണം ചെയ്താലും മലക്കുകൾ ഇറങ്ങി വരും. അങ്ങനെ മലക്കുകൾ ഇറങ്ങി വരാന്ന് മാത്രമല്ല, മലക്കുകളെ വരുത്താൻ കഴിവുള്ള അധ്യായമാണ്. മലക്ക് നമ്മുടെ മുന്നിൽ വരണോ, കുൽഹുവല്ലാഹുഹദ് ഓതിയ മതി, മലക്കപ്പ് മുന്നിലുണ്ടാവും. അപ്പൊ മലക്കുകളെ കൊണ്ടുവരാൻ ഹാലിറാക്കാൻ പറ്റുന്ന അധ്യായം എന്ന അർത്ഥത്തിൽ സൂറത്തുൽ മുഹ്ദിറ എന്ന് ഈ അധ്യായത്തിന് പേരുണ്ട്. മലക്കുകൾ വരും. എന്തിനാ വരുന്നത്? ഈ അധ്യായം പാരായണം. ആര് പാരായണം ചെയ്താലും മലക്കുകൾ കേൾക്കാൻ ഓടി. അതുപോലെ തന്നെ ഈ അധ്യായത്തിന് സൂറത്തുൽ മുഫിറ എന്ന് പേരുണ്ട്. എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന അധ്യായമാണ്. അപ്പൊ ആർക്കായിരിക്കും അസ്വസ്ഥത? പടച്ചോ കാക്കട്ടെ, ഈ അധ്യായം ഓതുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നില്ലേ? അന്ന ശൈത്താൻ എംഫിറമിൻ ഇൻദ ഖിറാഅതിഹ, ഈ അധ്യായം പാരായണം ചെയ്യുമ്പോൾ പിശാചിന് അസ്വസ്ഥത അനുഭവപ്പെടും. അതുകൊണ്ട് ഈ അധ്യായത്തിന് സൂറത്തുൽ മുഫിറ അസ്വസ്ഥത ഉണ്ടാക്കുന്ന അധ്യായം എന്ന് പേരുണ്ട്. ഇപ്പൊ എത്രയായി? 15-ആയി, 16-ആയി, 14-ാമത്തേത് സൂറത്തുൽ മാനിഅ, 15 സൂറത്തുൽ മുഹ്ദിറ, 16 സൂറത്തുൽ മുഫിറ, 17-ാമത്തെ പേര് സൂറത്തുൽ ഇഖ്ലാസിന്റെ 17-ാമത്തെ പേര് സൂറത്തുൽ ബറാഅ. സൂറത്തുൽ ബറാഅ എന്ന് പറഞ്ഞാൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു മനുഷ്യൻ ഈ അധ്യായം പാരായണം ചെയ്യുന്നത് കണ്ടു. വളരെ താല്പര്യത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ പാരായണം ചെയ്തു. എന്നിട്ടോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് ബരിഅ മിന ശിർക്കി. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യനുണ്ടല്ലോ സഹാബത്തെ സൂറത്തുൽ ഇഖ്ലാസ് താല്പര്യത്തോടുകൂടെ ഇങ്ങനെ ഇരുന്ന് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ആ മനുഷ്യനുണ്ടല്ലോ ശിർക്കിലൊരിക്കലും പെട്ടുപോകൂല. ശിർക്കിൽപ്പെടൂല, അറിഞ്ഞോ അറിയാതെ ശിർക്കിൽപ്പെടൂല മനുഷ്യൻ. മാത്രവുമല്ല ഹബീബ് പറഞ്ഞു, മൻ ഖറഅ സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് മിത്ത മർറത്തൻ ഫീ സ്വലാത്തിൻ ഔ ഫീ ഗൈരിഹ കുതിബത്ത് ലഹു ബറാഅത്തു മിനന്നാർ. ശിർക്കിൽ പെടൂല, ശിർക്കിൽ നിന്നും ഒഴിവാണ് എന്നർത്ഥത്തിൽ സൂറത്തുൽ ബറാഅ എന്ന് പേരുണ്ട്. അതുപോലെ തന്നെ നരകത്തിൽ നിന്നും ഒഴിവാണ് എന്നർത്ഥത്തിലും സൂറത്തുൽ ബറാഅ എന്ന് പേരുണ്ട്. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാവൽ എന്നാണ് അർത്ഥം. ഹബീബ് പഠിപ്പിച്ചു, ഈ അധ്യായം ഒരു ദിവസം 100 വട്ടം പാരായണം ചെയ്താൽ, ദിവസവും 100 വട്ടം പാരായണം ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ നിന്നും ആ മനുഷ്യൻ ഉറപ്പായിട്ടും കരകയറിയിരിക്കും, ഒഴിവായിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിവസവും 100 വട്ടം പാരായണം ചെയ്താൽ, ഈ അധ്യായം പാരായണം ചെയ്താൽ, ഈ ചെറിയ അധ്യായം പാരായണം ചെയ്താൽ എല്ലാവരും നരകത്തിൽ നിന്ന് പുറത്തു പോരും. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി മറ്റൊരു പേരാണ് ഈ അധ്യായത്തിന്റെ 18-ാമത്തെ പേര് സൂറത്തുൽ മുദക്കിറ എന്ന്. അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന അധ്യായം എന്നാണ് അതിനർത്ഥം. ഈ അധ്യായം അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ ചുരുക്കാണ്, ഈ അധ്യായത്തിന്റെ 19-ാമത്തെ പേര് സൂറത്തുൻ നൂർ എന്നാണ് പ്രകാശം. ഈ അധ്യായം അള്ളാഹുവിന്റെ പ്രകാശത്തെ, ഇന്നലി കുല്ലി ശൈഇൻ നൂറുൻ. ഹബീബ് പറഞ്ഞു, എല്ലാ സാധനങ്ങൾക്കും ഒരു പ്രകാശമുണ്ട്. വനൂറുൽ ഖുർആനി ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുർആന്റെ പ്രകാശം എന്നത് ഖുൽ ഹുവല്ലാഹു അഹദ് ആണ്. ഇതിന് സമാനമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം മഹാനായ ഇമാം റാസി പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ അവന്റെ അവയവങ്ങളുടെ കൂട്ടത്തിൽ പ്രകാശമുള്ള ഒരു അവയവം എന്ന് പറയാൻ പറ്റുന്നത് കണ്ണിന്റെ കൃഷ്ണമണിയാണ്. എന്നാൽ ഖുർആനിൽ ആ ഒരു അർത്ഥത്തിൽ ഖുർആനിന്റെ കൃഷ്ണമണി, കണ്ണിന്റെ കൃഷ്ണമണി എന്ന് പറയുന്ന പോലെ ഖുർആനിന്റെ അതുപോലത്തെ ഒരു ഭാഗമാണ്, ഒരു ചെറിയ ഭാഗമാണ്. എന്നാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗവും പ്രിയപ്പെട്ട ഭാഗവുമാണ്. അത് കണ്ണിന്റെ കൃഷ്ണമണിയാണ്. എന്ന പോലെ ഖുർആനിലെ ആ ഒരു സ്ഥാനം പങ്കുവെക്കാൻ പറ്റുന്ന ഒരു അധ്യായം സൂറത്തുൽ നൂർ എന്ന സൂറത്തുൽ ഇഖ്ലാസ് ആണ്. സൂറത്തുൽ നൂർ 19-ാമത്തെ പേരതാ. ഇനി 20-ാമത്തെ പേര് സൂറത്തുൽ അമാൻ. സൂറത്തുൽ അമാൻ നിർഭയത്വത്തിന്റെ അധ്യായം. നിർഭയത്വം കിട്ടും, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ഖാല അൽഅബ്ദു ലാ ഇലാഹ ഇല്ലല്ലാ ദഖല ഹുസ്നി വമൻ ദഖല ഹുസ്നി അമിന മിൻ അദാബി. അല്ലാഹു പറഞ്ഞതായിട്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹു പറഞ്ഞതായിട്ട്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അവൻ എന്റെ സംരക്ഷണത്തിലും അതുപോലെ തന്നെ എന്റെ സംരക്ഷണത്തിൽ എത്തുന്നതോടുകൂടെ അവൻ എന്റെ അദാബിൽ നിന്നും നിർഭയത്വം സുരക്ഷിതത്വം ഉറപ്പിച്ചവനായി. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്ഥാനത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന സൂറത്ത് തൗഹീദ്, സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.